ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തോമസ് കുട്ടി വിട്ടോടാ, എന്തൊക്കെയായിരുന്നു അല്ലേ? നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണല്ലോ ഇവരെയൊക്കെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ ഈ നിലയിലെത്തിച്ചത്. അപ്പം ആ ജനങ്ങളോട് ചില ബാധ്യതകൾ ഈ പറയുന്ന നടന്മാർക്കുണ്ട്, അതൊന്നും ഇവർക്കില്ല. എന്തായാലും നമ്മുടെ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പം മുകേഷിൻ്റെ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് അത് മുകേഷാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ സിദ്ദീഖിനെ തേടി പോലീസ് മൊത്തത്തിൽ വലവിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷാഷാൻ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളിയുടെ ഒരു മൊബൈൽ ഓണായതായിട്ടുള്ള ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് വിട്ടിട്ടുണ്ട്, എയർപോർട്ടിലൊക്കെ ആശാൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ നടനായതുകൊണ്ട് പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒക്കെ ആശാൻ ചിലപ്പോൾ ഇന്ത്യ കടക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടി, കാരണം കേരള ഹൈക്കോടതി ജാമ്യം തള്ളി. പിന്നെ സിദ്ദീഖിനെതിരെയും മുകേഷിനെതിരെയും മറ്റു നടന്മാർക്കെതിരെ വന്ന് ഈ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ളവരൊന്നും അത്ര വെടിപ്പല്ല എന്നുള്ളതും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ചാനലിനകത്തൊക്കെ വന്നിരുന്ന് ഇവർ വലിച്ചുകീറി ഒട്ടിച്ചതും നമ്മളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം, അത് വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം. എന്തായാലും നമ്മുടെ ഈ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മുടെ ചെകുത്താൻ, ചെകുത്താൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മലയാളത്തിൻ്റെ നടനായിട്ടുള്ള ലാലേട്ടൻ, അദ്ദേഹം യൂണിഫോം ഡ്രസ്സിൽ വന്ന് ഈ മേജർ റവിയായിട്ട് അവിടെ വന്നിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുത്തിരുന്നു. ആ സെൽഫി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അദ്ദേഹവും പോസ്റ്റ് ചെയ്തു, മേജർ റവിയും പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ചെകുത്താൻ ഇതിനെ കുറിച്ചിട്ട് ശക്തമായ ഭാഷയിൽ അങ്ങോട്ട് വിമർശിച്ചു. വിമർശനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സിദ്ദീഖിക്കാക്ക് ഉരുപൊട്ടി. സിദ്ദീഖിക്ക കേസ് കൊടുത്തു, അതിൻ്റെ പേരിൽ ചെകുത്താനെ തപ്പി പോലീസ് നടന്നു. ചെകുത്താനെ പോലീസ് പിടിച്ചു, പിന്നീട് മറ്റേ വിലങ്ങൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനൊരു മാസത്തിന് മുമ്പ് ഈ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാന ഈ ചലം ചാനൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഊള ചാനലിനകത്ത് ഒരു മാസം ഈ നമ്മുടെ മമ്മുക്കാന എടുത്തിട്ട് വലിച്ചു കീറിയപ്പോൾ ഈ ജനറൽ സെക്രട്ടറിയും ഈ പ്രസിഡന്റും ഒക്കെ ഏത് മാളത്തിൽ പൊളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവരൊന്നും മമ്മുക്കാടെ കാര്യത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊരു വിഷയം വന്നപ്പോഴത്തേക്ക് അത് പൊങ്ങി വരികയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സിദ്ദീഖിനെ ഓളിക്കൊണ്ട് നമ്മുടെ ചെകുത്താന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചുതരാം. എന്റെ ബലമായ സംശയം, പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ്, സിദ്ദീഖിന്റെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്, വിമാനത്താവളത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഊർജിതമായ അന്വേഷണം നടക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു എനിക്കും, എന്റെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, സിദ്ദീഖ് വീട്ടിൽ കാണും. നിങ്ങൾ ഈ എയർപോർട്ടിലൊക്കെ പോയി തപ്പുന്ന നേരത്ത് വീട്ടിലിരിക്കുന്നിടത്ത് പോയി എടുത്തുണ്ടെങ്കിൽ പോന്നാ പോയി അല്ലേ? അങ്ങനെ ഉറപ്പല്ലേ? ഒളിവ് പോയവരൊക്കെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുക. കഴിഞ്ഞാൽ എന്റെ വയസ്സിൽ അങ്ങനെയാണെന്ന് അറിഞ്ഞ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ. ഞാൻ, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെയാന്ന്. ഇവര് ചുമ്മാ പറയുന്ന, അതിന്റെ ഓഡിയോ കേൾപ്പിക്കണം. പോലീസുകാർ പറഞ്ഞേ ഇപ്പൊ ഇടാൻ നല്ല സാഹചര്യം അല്ലേ. വാർത്തകളെ ഒന്ന് വിശ്വസിക്കണമെന്ന് ചെയ്യാൻ എന്നോട് അന്നേ പറഞ്ഞു. അതുപോലെ വേണ്ട ഇത്, ഇത് ചുമ്മാ പറയുക. എന്നെ ലിസിക്കിനൊളിവിനൊന്നും ഒളിവൊന്നും പോയി കാണത്തില്ല. എന്തിന്? അത് ചെറിയൊരു കേസിന്. വീട്ടിൽ കാണും, വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യും. ഇതിപ്പോ അറസ്റ്റ് ചെയ്താൽ ലോകപ്പിന് ഉറപ്പാ അകത്തിടും. ആ ഫോട്ടോ എടുക്കാൻ പോലീസുകാർക്ക് ഇനി പറ്റത്തില്ല, കാരണം അത് ഞാൻ നിർത്തിച്ചല്ലോ. ഇയാളുടെ ഭാഗ്യം, ഞാൻ ആദ്യം അവിടെ പോയത്. അതുകൊണ്ട് ഇനി എടുക്കത്തില്ല, ഇനി ആരുടെ എടുക്കത്തില്ല. അത് അവിടെ നിർത്തിച്ച് ബാൻ ചെയ്യുക ആ പരിപാടി. ഇനി ആരുടെ എടുത്താലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഫോട്ടോ എടുക്കത്തില്ല. ലാസ്റ്റ് ഫോട്ടോ ആണ്, അത് വേറെ ആർക്കും ഇനി കിട്ടത്തില്ല. ആ ഫെസിലിറ്റി കാസ് ഫോട്ടോ അത് നിർത്തിച്ച് അത് ഞാൻ നടക്കത്തില്ല. അത് ഞാൻ ഇനി ആളെടുത്ത പണിയാ. പ്രത്യേകിച്ച് പോലീസുകാരുടെ ജോലി വരെ പോകും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. അത് ഇനിയിപ്പോ അതിനുള്ളൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് സിദ്ദീഖിന് ആ ഫോട്ടോ കിട്ടത്തില്ല. വല്ല വണ്ടിയിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്ന ഫോട്ടോ വീഡിയോ അതൊക്കെ ന്യൂസുകാർ പുറകെ നടന്നെടുക്കുന്നേ ഉള്ളൂ. ഓ, ഇന്നലെ വരെ ഒക്കെ ആയിരുന്നു എന്തോ അമ്മ എന്ന സംഘടനയ്ക്ക് എന്തോ കാർന്നോര് വന്നു എന്നൊക്കെ പറഞ്ഞ ആ നാറികൾ ഇപ്പൊ തിരിച്ചു പറയുമല്ലോ നോക്കുമ്പോഴാണ്. മീഡിയക്കാരങ്ങനെ അപ്പ കണ്ടവനെ അപ്പ തന്നെ ഇക്കാന്ന് വിളിക്കും. അത് അവരുടെ ഒരു രീതി, എന്താണെന്ന് അറിയത്തില്ല. വെറുതെ അങ്ങ് വിളിക്കുന്ന ഇക്കയാണ് കാർന്നവരാണെന്നൊക്കെ വെറുതെ പറയുന്ന, മനസ്സിലായോ? ബൊക്കി പറയാൻ പറയാം, ബൊക്കി പറയും. താത്തി പറയാൻ പറയാം, താത്തി പറയും. അല്ല, വേറെ ഒന്നും ഇല്ല. നമ്മളൊന്നും തുടക്കം പോലെ ഇവനെയൊന്നും ഇക്കയൊന്നും ചക്കയൊന്നും വിളിക്കാറില്ല, മനസ്സിലായോ? ആ കാരണം എന്താ, ഇവന്റെ ഒന്നും കാശ് മേടിച്ച് നക്കാറില്ലാത്തതുകൊണ്ട് ഇത് കിട്ടത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ മിസ്സിംഗ് ആയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആർമിയാ പറയുന്നതല്ലേ, റെഗുലേറ്റർ ഫ്രീഡം എന്നാണ് പറയുന്നത്, മനസ്സിലായോ? അത് എനിക്ക് സിദ്ദീഖിനുണ്ട്, കേരളത്തിൽ രണ്ടുപേർക്കേ ഉള്ളൂ. അതിപ്പോ വേറെ ആരെങ്കിലും വരുമോ എന്നറിയത്തില്ല. ഇതേ ഫ്രീഡം കൊണ്ട് രണ്ട് ഒരു കമന്റ് ഇട്ട് കിട്ടില്ല സാധനം. ഏതറിയാം, അതൊന്നല്ല, ഇക്കാലിക്ക പോട്ടെ, ഓറിയോണും പോട്ടെ, ഈ മാമയ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ ഹോട്ടലിൽ ചെന്നിട്ട് ഒരാൾ ചോദിച്ചു, ഇവിടെ ലിക്കർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ വെയിറ്റ് പറഞ്ഞില്ല, അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയത്.
ഈ ഒരു അവസരത്തിൽ ഇനിയും ഇതുപോലുള്ള തറവേരകളുമായിട്ട് പലരും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്, കാരണം വെള്ള വസ്ത്രം, മാന്യമായ ബിഹേവിയർ, പിന്നെ ഒരുപാട് പൈസയൊക്കെ കാണും ഇടയിലൊക്കെ. അവർ പറഞ്ഞ പോലീസ് കേൾക്കും, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊന്നും അങ്ങനല്ല, അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. എന്നാലും ചെറുതായിട്ടൊക്കെ മനസ്സിലാവും, കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പൊ മാന്യമഹാജനങ്ങളെ, അങ്ങനെ പാട്ടുണ്ടാകുന്നു പണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് മാന്യന്മാരും തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണ്. പല മാന്യന്മാരും ഇനി പുറത്തു വരാനുണ്ട്. ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആള് കളിക്കുന്ന എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഉടായ്പ ടീമായിരിക്കും. നമ്മുടെ മെയിൻ ടീമുകളൊന്നും ഇതിനെപ്പറ്റി എന്താ പറയാത്തൊന്നും ശ്രദ്ധിച്ചോ? പ്രസിഡന്റ് ഒക്കെ മുങ്ങിയതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി. വാടച്ച് മിണ്ടായിരിക്കും, പല സ്ഥലത്തൊക്കെ പോകുന്നില്ല, പക്ഷെ ഒന്നും പറയുന്നില്ല. എല്ലാം അങ്ങനല്ല, എവിടെ ചെന്നാലും ഭയങ്കര പണത്തിലായിരുന്നു. പണം ഞങ്ങൾ എന്തുണ്ടായാലും ഭയങ്കര ശാസ്ത്രീയമായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നു, കൊറോണ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ. പിന്നെ അതുകൂടാതെ തത്വചിന്ത, പിന്നെ അങ്ങനെ സ്പിരിച്വാലിറ്റി, അങ്ങനത്തെ മറ്റേത്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, എഴുത്തില്ല, വായനയില്ല, പറച്ചിലില്ല, ഒന്നും കാണുന്നില്ല. ചാത്തമാരുടെ ഒരു പരിപാടി, ചാത്തമാർ കൊണ്ടുവരുടാ. അപ്പൊ എനിക്ക് ആ ഫോട്ടോ പറ്റത്തില്ലല്ലേ, അത് ഞാൻ മറന്നുപോയി. ഞാൻ തന്നെയാണല്ലോ ഇത് നിർത്തിച്ചത്. ഇനിയിപ്പോ ഞാൻ തന്നെ അതെടുക്കാൻ പറയുന്നത് ശരിയല്ല, കോടതി എന്ത് ചെയ്യും? സിദ്ദീഖ് കേരളത്തിൽ തന്നെ ഉണ്ട്. സിദ്ദീഖിന് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പോലീസ് സേനയിലുണ്ട്. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് സിദ്ദീഖിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്ത കേരളത്തിലെ നമ്പർ വൺ ഓൺലൈൻ മാധ്യമമാണ് നമ്മുടെ ഈ മറുനാടൻ മറുത എന്ന് പറഞ്ഞ ഒരു ചെറ്റ. കാരണം ഇവൻ ഈ സിദ്ദീഖിന്റെയൊക്കെ ഏറ്റവും അടുത്ത ആളാണ്. അതുകൊണ്ട് സിദ്ദീഖിനെ കുറിച്ചിട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ട് വളരെ തോന്നിയാസമൊക്കെയാണ് ഇവൻ ആ ചാനലിലൂടെ പടച്ചുവിട്ടത്. എന്തായാലും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തതിൽ ചെകുത്താന് വലിയ സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സിദ്ദീഖ് ആയിരുന്നല്ലോ ചെകുത്താന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. പിന്നെ ഇപ്പൊ സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ നടക്കും. സിദ്ദീഖിനെ പോലീസ് പിടിക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സിദ്ദീഖിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ചില സ്ത്രീകൾ, അത് അത്ര വെടിപ്പുള്ള സ്ത്രീകളായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായതും കൂടെയാണ്. എന്താണേലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെ.